രണ്ടു ദിവസത്തെ പൊതു അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ബി ജെ പി നടത്തിയ ഹർത്താൽ പൊതുജനജീവിതത്തെ സാരമായി ബാധിച്ചു. ധനമന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. തെക്കൻ ജില്ലകളിൽ പൊതുവെ സമാധാനപരമായിരുന്നു ഹർത്താൽ. ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതല്ലാതെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദേശീയ ഗെയിംസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയുണ്ടായ ഹർത്താൽ ഗെയിംസിന്റെ ഒരുക്കങ്ങളെ കാര്യമായി ബാധിച്ചു. മധ്യ കേരളത്തിൽ ഹർത്താൽ പൂർണ്ണമാണ്. ഏതാനും ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ കാറുകളും നിരത്തിലിറങ്ങിയതൊഴിച്ചാൽ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. കൊച്ചി പാലാരിവട്ടത്ത് രണ്ട് കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലുകൾ തകർത്തു. കൊച്ചി മെട്രോയുടെ ജോലികൾ ഭാഗികമായി മാത്രമാണ് നടക്കുന്നത്. ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മാധവ ഫാർമസി ജംഗ്ഷനിൽ നിന്ന് മേനകയിലേക്ക് മാർച്ച് നടത്തി. നോ ഹർത്താൽ സംഘടനാ പ്രവർത്തകരും പോലീസും സമാന്തര വാഹന സർവീസുകൾ ഒരുക്കി. മലബാർ മേഖലയിൽ കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തിയില്ല. ഉൾപ്രദേശങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെയും രോഗികളെയുമാണ് മലബാർ മേഖലയിൽ ഹർത്താൽ ഏറെ വലച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ബദൽ സംവിധാനം ഒരുക്കിയത് യാത്രക്കാർക്ക് അല്പം ആശ്വാസമായി. തിരുവനന്തപുരത്ത് നിന്നും കെ ബി അരുണിനും കൊച്ചിയിൽ നിന്ന് നവീൻ വർഗീസിനൊപ്പം കെ എം ബിജു, മീഡിയ വൺ കോഴിക്കോട്.